ദൈവതിരുനാമത്തിന് നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കൂടാരത്തിൽ പാർത്തുകൊണ്ട് എന്ന ഈ ലോക്ക്ഡൗൺ കാലത്തെ ആത്മീക ചിന്തകൾ കർത്തൃദാസന്മാർ ഇതേ സമയത്ത് പൗർവിഷൻ ടി വിയിലൂടെ ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തെ ദൈവത്തോട് അടുപ്പിക്കുവാനും ആത്മീകമായി വളരുവാനും തിരുത്തലുകൾ നടത്തേണ്ട സ്ഥലത്ത് തിരുത്തുവാനും പരിശുദ്ധാത്മ പ്രേരിതരായ കർത്തൃദാസന്മാർ അവരവരുടെ കൂടാരങ്ങൾക്കകത്തിരുന്നു കൊണ്ട് ധ്യാനിച്ചു പ്രാപിച്ച ദൈവത്തിൻ്റെ ചിന്തകളാണ് ടി വിയിലൂടെ ഈ സമയത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും എളിയവനായ എനിക്കും കർത്താവിൻ്റെ വചനവുമായി ഈ പ്ലാറ്റ്ഫോമിൽ ഈ സമയത്ത് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം എനിക്ക് തന്ന അവസരം വിലപ്പെട്ടതായി കരുതിക്കൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ദൈവവചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവ് ശരണപ്പെടുന്നു. എല്ലാവരെയും വന്ദനം ചെയ്തുകൊണ്ട് 41-ാം സങ്കീർത്തനത്തിലെ 1, 2, 3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് ഈ കാലഘട്ടത്തിലെ ആശയവും ചിന്തയുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി കർത്താവ് ശരണപ്പെടുകയാണ്. 41-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. വാക്യം ഞാൻ തന്നെ വായിക്കാം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്ക മാറ്റി വിരിക്കും. ആ സങ്കീർത്തനം മുഴുവൻ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിനകത്ത് സ്തോത്രധ്വനിയോടുകൂടെ ഒരർത്ഥത്തിൽ പറഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി എന്ന വണ്ണമൊക്കെ പ്രത്യേകമായ നിലവാരത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഞാൻ ആമുഖത്തിൽ അങ്ങ് പറയാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ ഭാഗ്യമുള്ള ജീവിതമാണ്. അതറിയാൻ വയ്യാത്ത ആരാ ഉള്ളത്? അതുകൊണ്ടാണല്ലോ ലോകത്തിൽ കഴിഞ്ഞ 2000-ൽ പരം വർഷങ്ങളായി ദശലക്ഷക്കണക്കിന് ആളുകൾ അവർ വിശ്വസിച്ച പ്രത്യയശാസ്ത്രങ്ങളെ വിട്ട്, അവർ വിശ്വസിച്ച പല ഇസങ്ങളെയും വിട്ട് ക്രിസ്തു സത്യമാണെന്നും ക്രിസ്തു മാർഗം യാഥാർത്ഥ്യമാണെന്നും ബോധ്യപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ 20-ൽ പരം നൂറ്റാണ്ടുകൊണ്ട് കോടിക്കണക്കിന് ആളുകളല്ലേ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസമാർഗം തിരഞ്ഞെടുക്കുകയും ക്രിസ്തീയ ജീവിതം നയിക്കുകയും അങ്ങനെ വിജയകരമായ ജീവിതം നയിച്ചിന്ന് മൺമറഞ്ഞ് നിത്യതയിൽ വിശ്രമിക്കുന്നവരും ഇന്ന് ഭൂമിയിലായിരിക്കുന്നവരുമായിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ, ഇത്രയും ശക്തമായിരിക്കുന്ന നിലവാരത്തിൽ ആളുകളെ സ്വാധീനിച്ച മറ്റൊരു മാർഗം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഈ പശ്ചാത്തലത്തിൽ ഓർപ്പിക്കാം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രൗഢമാണ്, അതൊരനുഭവമാണ്. അത് അനുഭവിച്ചവർ അത് വിട്ടു പോകത്തില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, പാട്ടുകാർ പാടിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതം മാഹാത്മ്യം കണ്ടവർ ക്രിസ്തുവിനെ വിട്ടുപോകുമോ? വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചൊരു വലിയ പരാമർശം അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഡെഫിനേഷനൊക്കെ തരാൻ പറഞ്ഞാൽ 10 കർത്തൃദാസന്മാരോട് ചോദിച്ചാൽ, 10 തിയോളജിനസിനോട് ചോദിച്ചാൽ 10 പേരും 10 വ്യത്യസ്ത നിലവാരത്തിലായിരിക്കും തരുന്നത്. അതൊക്കെ യാഥാർത്ഥ്യവും സത്യവുമായിരിക്കും. ഞാൻ സാധാരണക്കാരായ ദൈവമക്കൾക്ക് വേണ്ടി വീട്ടിലിരുന്ന് വചനം കേൾക്കുന്ന, ദൈവകൃപയെ അനുഭവിക്കാൻ കൊതിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ലളിതമായ നിലവാരത്തിൽ പറയാം. ഒത്തിരി ആശയങ്ങളുടെ അകത്തുണ്ടെങ്കിലും ഈ മീഡിയയിൽ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നത് പോലെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ? ഇത്രയും തെളിച്ച് പറയാം. ബാങ്കിൽ ചെന്നാൽ ഓരോ സ്ഥാപനങ്ങൾ ഓരോ കാര്യങ്ങളാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ കുടുംബ പ്രശ്നം ഉണ്ടായാൽ നേരെ ബാങ്കിലേക്കല്ലോ പോകേണ്ടത്, അല്ലെങ്കിൽ 2 കക്ഷികൾ തമ്മിൽ ഒരു തർക്കമുണ്ടായാൽ നമ്മൾ നേരെ ബാങ്കിലേക്കല്ലോ പോകുന്നത്, ആ ബാങ്കുകാരിരിക്കുന്ന ആ വിഷയത്തിന് വേണ്ടിയിട്ടല്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡീഡ് നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചെടുക്കാൻ വേണ്ടി അങ്ങോട്ടല്ല പോകുന്നത്. ബാങ്ക് എന്ന് പറയുന്നത് എക്കണോമിക്കലായിട്ട് സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് 2 വിധത്തിൽ പണം കിട്ടും. 1, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, നിങ്ങൾക്ക് ആരോഗ്യമുള്ള കാലത്ത്, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശമ്പളം കിട്ടുന്ന മുഴുവൻ നിങ്ങൾ അന്നന്ന് തിന്നുകുടിച്ച് തീർക്കാതെ ഒരു അംശം മാറ്റി വെച്ച് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡിപ്പോസിറ്റ് ചെയ്തിട്ടേക്കുക. 4, 5, 8, 10 വർഷങ്ങൾ കഴിയുമ്പോൾ അത് വർദ്ധിക്കും, അതിൻ്റെ പലിശയൊക്കെ ആയിട്ട് അതിനകത്ത് കിടക്കും. നിങ്ങൾക്കൊരാവശ്യം വന്നു, നിങ്ങൾ നാട്ടിലെത്തി, നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ ചെന്ന് നിങ്ങൾ ഡിപ്പോസിറ്റിൽ പണം കിടക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളൊരു ചെക്ക് എഴുതി കൊടുത്താൽ ആ ബാങ്കിൻ്റെ ചുമതല വഹിക്കുന്ന മാനേജർ നിങ്ങളുടെ അടുക്കൽ വന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ നിങ്ങളുടെ അടുക്കൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് അഭിമാനത്തോടെ നിങ്ങളെ സാറേന്ന് വിളിച്ച് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പണം നിങ്ങൾ ഒപ്പിട്ട് കൊടുത്ത ചെക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കയ്യിൽ തന്ന് നിങ്ങളെ യാത്രയാക്കും. മറ്റൊരു രീതിയിൽ ബാങ്കിൽ നിന്ന് പണം കിട്ടും. അതെങ്ങനെയാണെന്ന് അറിയാമോ? ആരാ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് +2 എല്ലാം കഴിഞ്ഞ് പഠിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളൊന്നും കരുതി വെച്ചില്ല, കൈ പണമില്ല. അപ്പോൾ ആരാ പറഞ്ഞു കുഞ്ഞാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്, കേരളത്തിന് വെളിയിൽ പഠിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ്. അപ്പോൾ ആരാ പറഞ്ഞു കേട്ടു ബാങ്കുകാർ ലോൺ കൊടുക്കുന്നുണ്ട്, വിദ്യാഭ്യാസ ലോൺ, നമ്മൾ ചാടി പിടിച്ച് അവിടെ ചെല്ലുകയാണ്.
മുണ്ടും മടക്കി കൂത്തി അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ചെന്ന് ചോദിച്ചപ്പോൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ഓച്ചാനിച്ച് നിന്നെങ്കിൽ നമ്മുടെ 100 സാറേ അങ്ങോട്ട് വിളിച്ച് നിൽക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരുപാട് ഡിമാൻഡുകളാണ്, അഥവാ തരാൻ വേണ്ടി ആഗ്രഹിച്ചാൽ തന്നെ നമ്മുടെ ആധാരം, കരവടച്ച രസീത്, കുടികട സർട്ടിഫിക്കറ്റ്, മുന്നാധാരം, പിന്നെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, പിന്നെ 2 ജാമ്യക്കാർ എന്ന് വേണ്ട, ഇതെല്ലാമായിട്ട് നമ്മൾ ചെന്ന് പോയി തപസ് നിൽക്കുന്ന പോലെ നിന്നാൽ 200,000 ചോദിച്ചാൽ ചിലപ്പോൾ 75,000 കിട്ടിയേക്കാം. രണ്ടും പണം തരുന്ന സ്ഥാപനമാണ്, 2 രീതിയാണ്. ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്യുന്നു, മറ്റത് നമ്മൾ പലിശക്കെടുക്കാൻ വേണ്ടി, കടം എടുക്കാൻ വേണ്ടി ചെല്ലുന്നു. ഇതുപോലെയാണ് ക്രിസ്തീയ ജീവിതം പലരും നയിക്കുന്നത്. ആരോഗ്യമുള്ള കാലത്ത്, ആവുന്ന കാലത്ത്, ദൈവകൃപ പ്രാപിച്ച് നടക്കേണ്ട കാലത്ത്, ആരാധിക്കാൻ പോകാൻ പറ്റുന്ന കാലത്ത്, സഭാഹോളുകൾ തുറന്നിട്ട് ദൈവമക്കളോടുകൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന കാലത്ത്, യോഗത്തിന് വന്നാൽ പോലും നല്ലൊരു സ്തോത്രം പറയാൻ മനസ്സില്ലാതെ വന്നിരുന്നു പോകുന്നവർ കണ്ടേക്കാം, ഉണ്ടാകാതിരിക്കട്ടെ എന്നൊരു പാസ്റ്റർ എന്ന നിലയ്ക്ക് പ്രാർത്ഥിക്കുന്നു, പക്ഷേ കണ്ടേക്കാം. ഉപവാസങ്ങളും പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ഹോളുകൾക്കകത്ത് ദൈവാത്മ പ്രേരണയിൽ, എല്ലാ ഉപവാസങ്ങളും അങ്ങനെയൊന്നും പറയുന്നില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ചില കർത്തൃദാസന്മാരെ ദൈവാത്മാവ് തട്ടി ഉണർത്തിയിട്ട് സഭയ്ക്ക് നേരിടാൻ പോകുന്ന, ചില കുടുംബങ്ങൾക്ക് നേരിടാൻ പോകുന്ന വിഷയങ്ങളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് അവർ ആത്മഭാരത്തോടെ ക്രമീകരിക്കുന്ന മീറ്റിങ്ങിൽ, പ്രാർത്ഥനകളിലൊക്കെ ചിലപ്പോൾ നമ്മൾ അതൊക്കെ പറയുമ്പോൾ വലിയ കാര്യമാക്കാതെ കറങ്ങി ചുറ്റി നടക്കും. കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാതെ ആ സമയം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി വരുന്ന ഭക്തന്മാരുടെ വീട്ടിലെ ആളുകളുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നടക്കും. യാതൊരുവിധ എന്താ പറയുക, ഒരു കരുതലുമില്ല, ഒരു 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 മുമ്പോട്ടൊരു ഭാവിയെക്കുറിച്ചൊരു ചിന്തയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു വിഷയം വന്നു, കുഞ്ഞിനൊരു പ്രയാസം വന്നു, ബ്ലഡ് പരിശോധിച്ചപ്പോൾ സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിലെ ആശുപത്രി നോക്കിയപ്പോൾ ഡോക്ടർ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പുറത്തിരുന്ന് ആളുടെ അകത്ത് കയറാൻ പറഞ്ഞു, എന്നിട്ടൊരു കുറിപ്പെഴുത്തന്നു, നേരെ RCCയിലേക്ക് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അപ്പോഴാണ് നമുക്ക് ദൈവത്തെ ആവശ്യമായി വന്നത്, അപ്പോഴാണ് നമുക്ക് പ്രാർത്ഥന ആവശ്യമായി വന്നത്. ഈ പരിപാടിക്കാണ് ഞാൻ പറഞ്ഞത് ലോൺ എടുക്കുക. കാരണം ആവുന്ന കാലത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചില്ല, വേദപുസ്തകം വായിച്ചില്ല, പ്രാർത്ഥന ഉപവാസമൊക്കെ നടന്ന സമയത്തൊന്ന് തിരിഞ്ഞു നോക്കിയില്ല, മുഴങ്കാലും അടക്കേണ്ട സമയത്ത് മുഴങ്കാലും അടക്കിയില്ല, ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും സ്തുതിക്കാനൊക്കെ വേണ്ടുപോലെ സമയം തന്നപ്പോൾ നമ്മൾ പാടാനും സ്തുതിക്കാനും മഹത്വപ്പെടുത്താനും തയ്യാറായില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഓരോന്നും ഡിപ്പോസിറ്റാണ്, ഒരു തുള്ളി കണ്ണുനീര് പോലും ഡിപ്പോസിറ്റാണ്. നിങ്ങളുടെ യോഗത്തിൽ പോയിരിക്കുമ്പോൾ, അവിടെ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ 2 കരങ്ങളും അടിച്ച് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചാൽ ആ സ്തുതിയും സ്തോത്രവും ആനന്ദവും ആരാധനയും ദൈവത്തെ പുകഴ്ത്തിയതെല്ലാം ഡിപ്പോസിറ്റാണ്. പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ 2 തുള്ളി കണ്ണുനീര് കവിൾത്തടങ്ങളിൽ കൂടി ഒഴുകി പയറി വീണിട്ടുണ്ടെങ്കിൽ അതൊരു ഡിപ്പോസിറ്റാണ്. നിങ്ങൾ വന്നിരുന്നപ്പോൾ നല്ല 4 സ്തോത്രം പറഞ്ഞാൽ, നിന്നെക്കുറിച്ച് ദൈവാത്മാവ് ഇടപെട്ട സമയത്ത് VIP ചമഞ്ഞിരിക്കാതെ കാലുമേ കാലും കയറ്റി സ്തോത്രം, വലിയ എന്താ പറയുക, വലിയ യൂത്ത് ഫെസ്റ്റിവലിന് മാർക്കിടാൻ വേണ്ടി ഇരിക്കുന്ന ജഡ്ജിനെ പോലെ ഇരിക്കാതെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥതയോടെ ഇരുന്ന് സ്തോത്രം ചെയ്തിരുന്നെങ്കിൽ അതെല്ലാം ഡിപ്പോസിറ്റാ. ആത്മീക ജീവിതം ഒരു ഡിപ്പോസിറ്റാ. ഈ വാക്യത്തിൽ നീ വായിച്ചു കേൾപ്പിക്കുക, ഞാൻ പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ കേട്ടോ. ഇവിടെ വായിച്ചോട്ടെ, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എളിയവനെ ആദരിക്കുക, ഒരു കൊച്ചു കാര്യം പറയുന്നത്, എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എളിയവർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മലയാളി ചിന്താഗതിക്കകത്ത് കിടക്കുന്ന വാക്കിന് വേറൊരർത്ഥം ഉണ്ടെന്ന് എനിക്കറിയാം. അതൊന്നും അല്ല ബൈബിൾ പറയുന്ന അർത്ഥം. സാധാരണക്കാരൻ, ഒരു ആവശ്യക്കാരൻ, ഒരു സഹായം ആവശ്യമുള്ളവൻ, നമ്മളെക്കാൾ ചില പ്രശ്നങ്ങളുടെ മുമ്പിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നയാൾ. 2 രീതിയിൽ ആ വാക്യത്തെ ചിന്തിക്കണം. ഒന്ന് ആദരിക്കുന്നതും ഒന്ന് സഹായിക്കുന്നതും വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരാൾ വന്നു, അച്ഛാ കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടി വിടാൻ വേണ്ട നിവൃത്തിയില്ല, അച്ഛനും പൈസയുടെ കുറവാണ്, നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളൊരു 2,000 രൂപ കൊടുത്തോ ഒരു 5,000 രൂപ കൊടുത്തോ, വലിയ കാര്യമാണത്. അല്ലെങ്കിൽ ഒരാൾ വീട്ടിലേക്ക് വന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരാളാണ്, 10-25 രൂപ കൊടുത്തു, അത് നമ്മുടെ സാമൂഹ്യപരമായ കടപ്പാടാണ്, അതൊരാദരിക്കലല്ല. എന്നാൽ ആദരിക്കാൻ ആരുമില്ലാത്ത, അംഗീകാരം കൊടുക്കാത്ത, ഒരുപക്ഷെ നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന, വസ്ത്രധാരണത്തിനകത്തോ വില കൂടിയ വാഹനത്തിനകത്തോ കൾച്ചറിനകത്തോ സംസാര രീതിക്കകത്തോ അല്ലെങ്കിൽ ആ ലുക്കിനകത്തൊക്കെ വലിയ സംഭവമൊന്നും തോന്നിയില്ലെങ്കിൽ അവരെ ഒന്ന് ആദരിക്കുക, ചേർത്ത് നിർത്തുക, ഒന്ന് അവർ കൂടെ ഉണ്ടെന്ന് ബോധിപ്പിക്കുക. അപ്പോഴാണ് ആ മനസ്സിനകത്ത് ആദരവെന്ന് പറയുന്ന വാക്ക് ഭയങ്കരമാണ്. വേദപുസ്തകത്തിൽ ആ സബ്ജക്റ്റ് പഠിക്കണം. ദൈവം ആദരിച്ച മനുഷ്യർ, ദൈവം ആരാ, നമ്മളാരാ, പാപം ചെയ്ത് മൺപൊടികളായി ജീവിച്ച നമ്മളെ ആരാണ്, ഇവിടുത്തെ ഏതെങ്കിലും പ്രസ്ഥാനമല്ല, ഇവിടുത്തെ ഗവൺമെൻറ് അല്ല, ഇവിടുത്തെ ഏതെങ്കിലും ബോർഡല്ല, പിന്നെ ആരാണ്, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ഉള്ളറിയുന്ന അഗ്നിജ്വാലയ്ക്കത്ത് കണ്ണുള്ള ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവനായിരിക്കുന്ന സ്വർഗാദി സ്വർഗത്തിൽ അടങ്ങാത്തവനായ മഹാദൈവം ആദരിച്ച മനുഷ്യരെ കുറിച്ച് വേദപുസ്തകത്തിലുണ്ട്. 5-6 പേരെ
ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേണമെങ്കിൽ സമയമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ദൈവം ആദരിച്ചു നമ്മളെ. അപ്പോൾ പിന്നെ നമുക്ക് ഒരു സാധാരണക്കാരനെ ആദരിക്കാൻ എത്ര പാടനാന്ന്. ഒന്നിനും കൊള്ളാത്ത നമ്മളെ ദൈവം ആദരിച്ചെങ്കിൽ നമുക്ക് ചിലരെ ആദരിച്ചുകൂടെ? അപ്പോൾ ആദരിക്കുക എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചു? ആദരിക്കുക എന്നുള്ള ഭാഗം തെളിയിച്ചു കൊണ്ടുവരാൻ ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് കൊണ്ടുവരാനുള്ള സാവകാശം ഈ കൊച്ചു എപ്പിസോഡിനകത്തില്ല. നിങ്ങളുടെ ചിന്തയ്ക്ക് വിടുകയാണ്. ആദരിച്ചു. ആദരിച്ച സമയത്തൊന്നും ഈ ആദരിച്ച നമ്മൾ അവരെ ആദരിച്ചു. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നന്ദി പോലും പറയാൻ അവർക്ക് അറിഞ്ഞെന്നിരിക്കുകയില്ല. അത് പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. നമ്മളീ നന്ദിയും നമ്മളെ പൊക്കി വെല്ലുച്ചാനാണ് നമ്മൾ തോളെ വെക്കാനൊന്നും അല്ല. വാസ്തവത്തിൽ നമ്മൾ ഒരാളെ ആദരിക്കുകയോ സഹായിക്കുക. അവരൊന്നും പറഞ്ഞില്ലെങ്കിലും നാളെ ഒരു വിഷയം വന്നപ്പോൾ നമ്മളോട് നമ്മളെ കണ്ടിട്ട് ചിലപ്പോൾ അത്രയും മൈൻഡ് ചെയ്തില്ലെങ്കിലും അതൊന്നും വലിയ വിഷയമായി കണക്കാകരുത്. കാരണം നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് ചെയ്യുന്നതായിട്ടേ ചെയ്യാവൂ. പുതിയ നിയമത്തിൽ കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെനിക്ക് നിങ്ങളെന്നെ കാണാൻ വന്നില്ല, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. അപ്പോൾ അവർ ചോദിച്ചു, എപ്പോഴാ അത് ചോദിച്ച സമയത്ത് എന്താ പറഞ്ഞത്? നീ ചെറിയവരിൽ ഒരുത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യം. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ? ഈ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നത്. കേൾക്കൂ, ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ. അങ്ങനെ ആദരിച്ചു. അന്നൊന്നും ഒന്നും നടന്നില്ല. രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഒരു അവസരം കിട്ടി. ആരും അറിയാതെ ഒന്ന് ആദരിച്ചവരുടെ കാര്യം അവരുടെ കണ്ണുനീരോട് നന്ദി പറഞ്ഞവർ പോയി അവരുടെ കണ്ണുനീരൊപ്പി നമ്മൾ ആദരിച്ചു. കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മളപ്പോൾ ഒരു ഡിപ്പോസിറ്റിംഗ് നടത്തി. ഒരു മനുഷ്യനെ ആദരിച്ചപ്പോൾ, ഒരു സാധുവിനെ ആദരിച്ചപ്പോൾ, അവനൊന്ന് കൈത്താങ്ങൾ കൊടുത്തപ്പോൾ, അവനെ ഒന്ന് ചേർത്ത് നിർത്തിയപ്പോൾ, അത് ക്രിസ്തീയ ധർമ്മമാണ്. അത് ചെയ്തപ്പോൾ ആരും കുറിച്ചു വെച്ച് കാണുകയില്ല. ആരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, പക്ഷേ സ്വർഗം അത് കുറിച്ചു വെച്ചു. ഒരു വലിയ ഡിപ്പോസിറ്റായി കരുതി. ഇനി ഞാൻ ചുരുക്കേണ്ടത് ആവശ്യമായിരിക്കും, അവസാനത്തേക്ക് വരാം. നമ്മൾ വായിച്ച മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ആരെ? ഈ ആദരവേറ്റുവാങ്ങിയവനല്ല, ആദരിച്ചവനെ, എളിയവനെ ആദരിച്ചവനെ. ഞാൻ ഇടയ്ക്കുള്ള ഭാഗം വിട്ടുകളയുക സമയച്ചുരുക്കം മൂലം. മൂന്നാം വാക്യത്തിൽ യഹോവ നമ്മളവനെ ആദരിച്ചാൽ അന്ന് ഡിപ്പോസിറ്റ് ചെയ്തു. നിനക്കൊരു രോഗം വന്നു. ഈ ആദരിച്ച കക്ഷിക്ക് ഒരു രോഗം വന്നു. രോഗം വന്നപ്പോൾ നമ്മൾ സഹായിച്ച ആള് ചിലപ്പോൾ കാണാൻ വന്നിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഓർക്കെങ്കിൽ രോഗക്കിടക്ക് എടാ അവനെ ഇത്രയും സഹായിച്ചിട്ട് അവനൊന്നും വിളിച്ചു ചോദിച്ചു പോലുമില്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കുകയരുത്. മനുഷ്യനിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് ഈ ഉള്ളത്തിൻ്റെ ഒരു ഭാരം ഉണ്ടാകുന്നു. ഞാൻ പറയാം, മക്കളിൽ നിന്ന് പോലും ഒന്നും പ്രതീക്ഷിക്കാൻ കടപ്പാടുണ്ട്, അവകാശമുണ്ട്. പ്രതീക്ഷിക്കരുത്, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കണം. ദൈവം നമ്മളെ വേണ്ടപ്പോൾ ചെയ്യും. കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യട്ടെ, അത്രയും മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഇവർ കാണാൻ പോലും വന്നില്ലെങ്കിലും ഈ മനുഷ്യൻ രോഗിയായി കടന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മൂന്നാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. നീ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ രോഗിയാകുമ്പോൾ നിന്നെ കാണാൻ വരികയല്ല, നിന്നെ കാണാൻ വന്നിട്ട് നിന്നെ താങ്ങുന്നത് നീ സഹായിച്ച, നീ ആദരിച്ച ആ പാവപ്പെട്ടവനായിരിക്കുകയല്ല. നിന്റെ അടുക്ക വന്ന് നിന്നെ താങ്ങാൻ വരുന്നത് യഹോവയായിരിക്കും. അല്ല എഴുതിയിരിക്കുന്നത്, യഹോവ. അടുത്ത വാക്കം എഴുതിയിരിക്കുന്നു, നോക്കിയേ, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കുന്നു. ദീനത്തിൽ ആരുടെ? ഈ ആദരിച്ചവൻ്റെ. സ്വോത്രം സ്വോത്രം മാത്രം പറഞ്ഞാൽ പോരാ, അന്യഭാഷ പറഞ്ഞാൽ പോരാ, രക്തം ജയം മാത്രം പറഞ്ഞാൽ പോരാ, വെള്ളഷർട്ട് മാത്രം ഇട്ടുകൊണ്ട് സ്വോത്രം പറഞ്ഞ് ഗേറ്റും ഒരു ഗോദറേൻ്റെ താഴും മേടിച്ച് പൂട്ടി ആരെയും കയറ്റാതെ, അങ്ങനെ ഞാനും എൻ്റെ ഭാര്യയും കുടുംബമായിട്ട് സ്വോത്രം പറഞ്ഞുകൊണ്ട് കർത്താവിന് പോകാൻ വേണ്ടി മാത്രം ഇരുന്നാൽ പോരാ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മതിൽക്കെട്ടിന് പുറത്തൊരു ജീവിതമുണ്ട്. നമ്മുടെ സഭാഹോളിന് പുറത്തൊരു ജീവിതമുണ്ട്. നമ്മുടെ കുടുംബത്തിന് പുറത്തൊരു ജീവിതമുണ്ട്. നമ്മുടെ സാമൂഹ്യപരമായൊരു ബന്ധമുണ്ട്. അതാ ഡിപ്പോസിറ്റ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത് സഹജീവികളോട്. ഈ കൊറോണ കാലത്ത് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ മുമ്പിലേക്ക് സർക്കാർ കൊടുക്കുന്ന നന്മകൾ കണ്ടാക്കാം, അതുകൊണ്ടൊന്നും എല്ലാ കാര്യങ്ങളും ഓടിയെന്നിരിക്കുകയല്ല. ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തുണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ആരും അറിയാതെ ഒന്ന് ആദരിച്ചിട്ടാൽ നാളെ കിഡ്നി ഫെയിലാകുമ്പോൾ ആകാതിരിക്കട്ടെ. ഇതൊക്കെ ലോകത്ത് നടക്കുന്നതല്ലേ. എന്തെങ്കിലും രോഗത്തിന് സിംഡ്രങ്ങൾ വെളിപ്പെടുമ്പോൾ നീ ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആരോടും ചോദിക്കണ്ട, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് നിന്ന് വിഡ്രോ ചെയ്യാം. എങ്ങനെയാണ് കർത്താവേ? ഹിസ്ക്യാവ് പണ്ട് അങ്ങനെ ചെയ്തത്. മരണ വാറണ്ട് വന്നു, നീ മരിച്ചു പോകും, ഗൃഹകാര്യം ക്രമത്തിലാക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം ചുമരിലേക്ക് തിരിഞ്ഞുണ്ടെന്ന് പറഞ്ഞു, യഹോവേ ഞാൻ നിന്റെ മുമ്പാകെ നിർമ്മലനായി നടന്നു, നിന്നെ പ്രസാദിപ്പിച്ചു, നേരോടെ നടന്നു. ഓർക്കണമേ, എന്താ കാര്യം? യോ, ഞാൻ പ്രസാദിപ്പിച്ചേക്കാം, ഇനി മതി. എൻ്റെ കർത്താവേ ഒരായുസോടെ തന്നാൽ, ഒരവസരം കൂടി തന്നാൽ എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ചോളാം, സുവിശേഷ വേല ചെയ്തോളാം, ആസ്പത്രി പോയി ട്രാക്ട് കൊടുത്തോളാം. രോഗം വന്ന് നെഞ്ചേ കയറിയപ്പോഴല്ല പറഞ്ഞത്, ഇയാൾ ജീവിച്ചിരുന്ന കാലത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവത്തിൻ്റെ മുമ്പാകെ നേരോടെ നടന്നു. രോഗത്തിൻ്റെ വാറണ്ട് വന്നപ്പോൾ, മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ, ഈ മനുഷ്യൻ ചുമരിലേക്ക്, ആരുടെ മുഖത്തേക്ക് നോക്കിയില്ല, പ്രവാചകനാണ് വന്ന് പറഞ്ഞത്. ഏത് പ്രവാചകൻ? യെശയ്യാ പ്രവാചകൻ. അദ്ദേഹത്തോട്
പസ്റ്ററെ അല്ലെങ്കിൽ പ്രവാചകനെ ഒന്ന് തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ എന്നും പുള്ളി പറഞ്ഞില്ല. നല്ലൊരു രാജാവാണ് ഹിസ്കിയാവ്. രാജാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ ആരെയും പ്രാർത്ഥിക്കാൻ വിളിച്ചില്ല. അദ്ദേഹം ചുമരിലേക്ക് തിരിഞ്ഞു. പ്രാഗൽഭ്യമുണ്ട്. ആരും കാണാതെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്നെ ഒന്ന് ഓർക്കണമേ. അപ്പം തന്നെ ദൈവം തമ്പുരാൻ ചെക്ക് ലീഫിൽ ഒപ്പിട്ടതുപോലെ, വിഡ്രോ ചെയ്തതുപോലെ, അല്ലെങ്കിൽ ചെക്ക് എഴുതി കൊടുത്തു. ഞാൻ എൻ്റെ ഭാഷ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വിഡ്രോവൽ ഫോമിനകത്ത് ഒപ്പിട്ട് കൊടുത്തു. ആയുസ് കുറച്ചുകൂടെ തരണം. ലോൺ എടുക്കുകയല്ല, അയാൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് മെസ്സേജ് വന്നു, പ്രവാചകനിൽ കൂടെ 15 വർഷത്തോളം നീട്ടിയിരിക്കുന്നു. അയാൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ട്, എൻ്റെ ഭാഷ ഇന്നത്തെ പ്രസംഗത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഈ മനുഷ്യൻ ഡിപ്പോസിറ്റ് ചെയ്ത് ഇന്ന് വിഡ്രോ ചെയ്യുകയായിരുന്നു. അല്ലെ, എൻ്റെ കർത്താവേ ഇനി ഞാൻ നന്നായി ജീവിച്ചോളാം, ലോൺ എടുക്കുക. അത് എൻ്റെ കർത്താവേ ഇനി ഞാൻ പാപം ചെയ്യത്തില്ല, ഇനി ഞാൻ സഭായത്തിന് പൊക്കോളാം, ഇനി ഞാൻ ഉപദേശിച്ചോളാം എന്ന് പറഞ്ഞ് ലോൺ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലോൺ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തോട് ചോദിച്ചു. അവസാന വാക്കൾ ഞാൻ പറയട്ടെ, ദീനത്തിൽ കിടക്ക മാറ്റിവിരിക്കും. നിങ്ങൾ ഓർത്തേ, നിങ്ങളൊരു രോഗിയായി ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ചെന്നാൽ നിങ്ങളെ കണ്ട വിദഗ്ധനായ ഡോക്ടർ നിങ്ങളവിടെ അഡ്മിറ്റ് ആകേണ്ടി വന്നാൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രിയിലെ അഡ്മിറ്റ് ആകേണ്ട സ്ഥിതി വന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ കിടക്കേണ്ട കട്ടിൽ ആ ഡോക്ടറാണോ ബെഡ്ഷീറ്റ് വിരിച്ചു തരുന്നത്? അവിടുത്തെ നേഴ്സസാണോ ബെഡ്ഷീറ്റ് വിരിച്ചു തരുന്നത്? അല്ല, അതിനും താഴെ അറ്റൻഡർമാരെന്ന് പറഞ്ഞവരുണ്ട്. അവരാണ് പേഷ്യൻറ്റിന് കിടക്കാനുള്ള റൂമിലെ ബെഡ്ഷീറ്റ് വിരിച്ച് തരണക്കവനെ കിട്ടിയ ശേഷം അന്നേരം പറയും 102 റൂമിലേക്ക് പൊക്കോളാൻ പറയുന്നത്. ഡോക്ടർ വിരിച്ചു തരാൻ വരികയല്ല, നേഴ്സും വരികയല്ല, ഹെഡ് നേഴ്സും വരികയല്ല, പിന്നെ അതിനൊക്കെ വിരിക്കാനൊക്കെ അവിടെ താഴെ ആൾക്കാരെ നിർത്തിയിട്ട് അവരാണ് വിരിക്കുന്നത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവം ചെയ്യേണ്ട കാര്യം നീ ചെയ്താൽ, എളിയവനെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ ജീവിച്ച കാര്യങ്ങളെ വേണ്ടും വണ്ണം കൈകാര്യം ചെയ്താൽ സ്വർഗം അത് ഡിപ്പോസിറ്റായി കരുതി. നിനക്ക് ദീനം വന്നപ്പോൾ, നിനക്ക് രോഗം വന്നപ്പോൾ, നിനക്ക് പ്രശ്നം വന്നപ്പോൾ, നീ സങ്കട താഴ്വരയിൽ കടന്നുപോയപ്പോൾ, മരണത്തിന് താഴ്വരകൾ താണ്ടേണ്ടി വന്നപ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് പ്രതിസന്ധി വന്നപ്പോൾ, കൊറോണ വൈറസുള്ള വാർഡിൽ നിനക്ക് ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ, അയ്യോ സ്തോത്രം, ആ മേഖലയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നപ്പോൾ, ഐസൊലേഷൻ വാർഡിൽ കൊണ്ടുപോയി ആശങ്കയോടെ ഇടേണ്ടി വന്നപ്പോൾ, നീ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം നിന്റെ കടക്ക വിരിക്കാൻ നേഴ്സല്ല, ഡോക്ടറല്ല, ഹെഡ് നേഴ്സല്ല, അറ്റൻഡറല്ല, അഖിലാണ്ടത്തിൻ്റെ ഉടയവനായി ദൈവം തമ്പുരാൻ പറയുന്നു, അവൻ്റെ കടക്ക ഞാൻ വിരിച്ചോളാം. ദൈവം പറഞ്ഞു നിർത്തുക, ഇതൊക്കെ വലിയ പാഠമാണ്. എൻ്റെ സ്നേഹിതനായ കർത്തൃദാസൻ അദ്ദേഹത്തോട് ആരോ പറഞ്ഞു പറഞ്ഞു, ഈ കൊറോണ കാലം നമ്മുടെ ഒരു വലിയ വലിയ സ്കൂളാണ്, വലിയ പാഠശാലയാണ്. പഠിക്കണം, മാനിക്കേണ്ടവരെ മാനിക്കാൻ, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, പുച്ഛത്തോടെ. നമ്മൾ പഠിച്ചില്ലേ, എല്ലാവരും ഒരുപോലെയാണ്. സർക്കാരൊരു നിയമം കൊണ്ടുവന്നാൽ തന്നെ കാറൊക്കെ ഷെഡിൽ കിടക്കുകയുള്ളൂ. നമ്മളെ 80 ലക്ഷം രൂപയ്ക്ക് മേടിച്ച സാധനവും ഷെഡിൽ കിടക്കുക, പുറത്തിറക്കാൻ പറ്റുകയില്ല. ഓട്ടോറിക്ഷയും കൊണ്ട് നടന്നവനും 80 ലക്ഷത്തിൻ്റെ കാറ് കൊണ്ട് നടന്നവനും രണ്ടും ഷെഡിൽ കിടക്കുക, പുറം ലോകം കാണാൻ പറ്റുകയില്ല. ആർക്കും പുറത്തിറങ്ങാൻ പറ്റുകയില്ല. ആരും എന്താ പറയുക, അവൻ്റെ മതിൽക്കെട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റിയ കൊച്ചു ഒരു ഒരു വൈറസ് വന്നുള്ളൂ. എല്ലാവരും ഒരുപോലെയായി. കാശ് ബാങ്കിൽ കാണും, എന്തിനു കൊള്ളാം, പുറത്തിറങ്ങിയിട്ട് വേണ്ട എന്തെങ്കിലും മേടിക്കാൻ. എല്ലാവരും ഒരുപോലെയായി. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ സമയത്തെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി ചിന്തിക്കേണ്ട കാര്യം, ദൈവം നമ്മളെ ഏൽപ്പിച്ച കാര്യം മനസ്സോടെ ചെയ്താൽ, ഡിപ്പോസിറ്റ് ചെയ്താൽ. ക്രിസ്തീയ ജീവിതാതാ, നിന്റെ ദീനത്തിൽ, നിന്റെ കഷ്ടതയിൽ, നിന്റെ വേദനയിൽ, നിന്റെ നൊമ്പരത്തിൽ, നിന്റെ പ്രശ്നത്തിന് നടുവിൽ ദൈവമായ കർത്താവ് നിന്റെ കടക്ക മാറ്റിവിരിക്കും. കണ്ണടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മനസ്സ് ഒരുക്കത്തോടെ പ്രാർത്ഥിക്കാം. മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദൂതിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ക്രിസ്തീയ ജീവിതം 4 പാട്ടിനകത്തോ ഒരു സങ്കീർത്തനം വായിക്കുന്നതിനകത്തോ ഞങ്ങളുടെ ഹോളിനകത്ത് പോയിരുന്ന് കൈകൊട്ടി പാട്ടുപാടി തമ്പേറടിച്ച് എഴുന്നേറ്റ് നിന്നൊരു സാക്ഷ്യം പറഞ്ഞ് തുള്ളിച്ചാടി തീരുന്നതിനകത്തോ ക്രിസ്തീയ ജീവിതം തീരുന്നതല്ല എന്ന് ഞങ്ങൾ തിരുവെഴുത്തിലൂടെ പഠിക്കുന്ന കർത്താവേ, ആരാധനാലയങ്ങൾ തുറക്കാത്തത് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന് ദൈവമേ ഒരു ഒരു ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കൊക്കെ ഒരു തടസ്സമാണെങ്കിലും ക്രിസ്തീയ ജീവിതത്തിനൊരു തടസ്സമല്ല. ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ ആദരിക്കേണ്ട, അല്ല ദൈവത്തിന് ആദരിക്കാനുള്ള പലരുമുണ്ട്. ഞങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്നല്ലോ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തിൻ്റെ കരുണ കൊണ്ട് നിറയ്ക്കണം. അതൊരു ഡിപ്പോസിറ്റാണ്. പിന്നത്തേതിൽ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഏതെങ്കിലും കാര്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ദൈവം താങ്ങാൻ വേണ്ടി വരും, ദൈവം കിടക്ക വിരിക്കാൻ വേണ്ടി വരും. ഇത്ര ഭാഗ്യമുള്ള ജീവിതം വേറെ എന്നുണ്ട്. അതുകൊണ്ടാണല്ലോ എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നെഴുതിയത്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. ഈ കേട്ട ദൈവമക്കളെ ആദരിക്കണം. ഇരുത്തി ചിന്തിപ്പാൻ ദൈവാത്മാവ് വ്യാപരിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ,
എൻ്റെ കൂടാരത്തിൽ നിന്ന് എൻ്റെ ധ്യാനത്തിങ്കൽ ഈ ലോക്ക്ഡൗൺ കാലത്തെ ചിന്തകളിൽ എനിക്ക് ലഭിച്ചൊരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലഭിച്ചത് ഭാഗ്യമെന്നെണ്ണി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.